എല്ലാവർക്കും നമസ്കാരം. ട്രിക്സിൻ്റെ 127-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അവസാനം ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ ട്രിക്സ് ചാനലിനെ പറ്റി, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോകളെ പറ്റി. 126 എപ്പിസോഡ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ആ വീഡിയോകളെ പറ്റി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ ഞാൻ അവസാനമായി അപ്ലോഡ് ചെയ്തത്. ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടൊരു യാത്രയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അതിനുള്ള മറുപടി പറയാൻ ലേറ്റായത്. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ ഞാൻ എത്തി, ഞാൻ വാട്സപ്പ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചെയ്ത 11 മുട്ടയിട്ട കോഴി, അതിന് പിന്നിലെ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നമ്മൾ ഈ ഒരു ചാനൽ ആരംഭിച്ച കാലം മുതലേ ഈ മതവിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന, ഏത് മതത്തിൻ്റെ ആണെങ്കിലും, ഒരുപാട് അത്ഭുത സിദ്ധിയുണ്ട്, അമാനുഷിക സിദ്ധിയുണ്ടെന്നൊക്കെ പറയുന്ന ആൾദൈവങ്ങൾ, സിദ്ധന്മാർ, വലിയ പണ്ഡിതന്മാർ എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകൾ, അവരുടെ അത്ഭുത സിദ്ധിക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ശരിക്കും ഞാൻ ഈ ഒരു ചാനൽ ആരംഭിച്ചത്. തുടക്ക കാലഘട്ടത്തിലുള്ള എപ്പിസോഡുകളൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത്രയധികം വൈറലായിരുന്ന, അല്ലെങ്കിൽ അത്രയധികം ആളുകൾ അന്ധമായി വിശ്വസിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളുടെ യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ ചാനലിൽ മുൻപ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് കുറച്ച് നാളുകളായിട്ട് നമ്മളിപ്പോൾ റിവീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന വിഷയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാവിൽ കാഴ്ച പേരക്കയും, അല്ലെങ്കിൽ ജാർഖണ്ഡിൽ കണ്ട ഏലിയനും, അല്ലെങ്കിൽ ഗോസ്റ്റ് വന്നു എന്ന് പറയുന്ന വീഡിയോയും, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നമ്മളിവിടെ ഉൾപ്പെടുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്നതുകൊണ്ട്, നിങ്ങൾ നിർബന്ധിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഇനിയും വരാനായിട്ട് ഒരുപാട് അന്ധമായി നിങ്ങളൊക്കെ വിശ്വസിച്ചിരുന്ന, പ്രചരിച്ചിരുന്ന ഒരുപാട് ആളുകളുടെ അത്ഭുത സിദ്ധിക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പണിപ്പുരയിലാണ്. സമയം കിട്ടുന്നതനുസരിച്ച് അതൊക്കെ നമുക്ക് റിവീൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളോട് നമ്മുടെ പ്രോഗ്രാം എന്താണെന്നും, നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന, ഇതിന് മുൻപ് ഉൾപ്പെടുത്തിയിരിക്കുന്ന വീഡിയോ എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കുക. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മുൻപുള്ള വീഡിയോകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ആ ഒരു വിഷയം, കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചെയ്ത ആ ഒരു 11 മുട്ടയിടുന്ന കോഴിയുടെ ആ ഒരു വാർത്ത നമുക്ക് ആദ്യം ഒന്ന് കാണാം. അതിനുശേഷം അതേപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഒറ്റ ദിവസം കൊണ്ട് 11 മുട്ടയിട്ട ഒരു കോഴി അത്ഭുതം തോന്നും. എന്നാൽ തൻ്റെ വീട്ടിലെ കോഴി ഒരു ദിവസം 11 മുട്ടയിട്ടു എന്നാണ് കോഴിക്കോട് കൊളത്തൂർ കുന്നത്തുമീത്തൽ മനോജ് പറയുന്നത്. വളർത്തുപക്ഷികൾ ദിവസം ഒന്നിൽ കൂടുതൽ മുട്ടയിടുന്നത് പതിവില്ലെന്ന് വെറ്റിനറി ഡോക്ടർമാരും പറയുന്നു. നാലു മാസം മുമ്പ് ബന്ധു വീട്ടിൽ നിന്ന് മനോജിന്റെ കുട്ടികൾക്ക് നൽകിയ കോഴിയാണിത്. ആദ്യമായിട്ടാണ് മുട്ടയിടുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച 2 മുട്ടയിട്ടത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കോഴിയെ നിരീക്ഷിച്ചതെന്ന് മനോജിന്റെ ഭാര്യ പറഞ്ഞു. 2 മുട്ടയിടുകയോ വീട്ടിൽ വലിയ ചർച്ചയായി. അടുത്ത ദിവസവും കോഴിക്ക് പിറകെ തന്നെ വ്യാഴാഴ്ച ഇട്ടതോ 11 മുട്ടകൾ. രാവിലെ 7 ഉച്ചയ്ക്ക് 1 ഇടയിലാണ്. വ്യാഴം കഴിഞ്ഞു വെള്ളിയാഴ്ചയും കോഴി 2 മുട്ടയിട്ടെന്ന് വീട്ടുകാർ അറിയിച്ചു. ഈ കോഴി തന്നെയാണ് ഇത്രയും മുട്ടകൾ ഇട്ടതെന്ന് ഉറപ്പിച്ചു പറയുകയാണ് വീട്ടുകാർ. കോഴിയുടെ കന്നി മുട്ടയിടൽ നാട്ടിലെങ്ങും പാട്ടായി. കോഴിയെയും മുട്ടകളെയും കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. മീഡിയ വൺ കോഴിക്കോട്. ഈ ഒരു വാർത്ത മീഡിയ വൺ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിന് താഴെ വന്നിരിക്കുന്ന കമന്റിൽ ഏകദേശം ഞാൻ കുറെ കമന്റുകൾ വായിച്ചു. അതിൽ ഒരു 50-60 കമന്റുകളിൽ ആളുകൾ ട്രിക്സ് ചാനലിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷം. ആ കമന്റ് ഇട്ട ആളുകൾക്കൊക്കെ ബോധ്യമായി. അപ്പോൾ ആ വാർത്തയുടെ ആധികാരികത എത്രത്തോളം ഉണ്ടെന്നുള്ളത് അവർക്ക് തന്നെ ഒരു ചെറിയൊരു ധാരണയുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് പറയാനുള്ള എന്താണെന്ന് ഞാൻ പറയാം. ഈ വീഡിയോയിൽ ഒരു വെറ്ററിനറി ഡോക്ടറുടെ ഒരു ബൈറ്റ് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്കൊന്നും തന്നെ ഇതിൽ പറയാൻ സാധിക്കില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം സംസാരിക്കുന്നത് ആ ഒരു വാർത്തയ്ക്ക് അകത്തുള്ള ഒരു ബൈറ്റിലാണ്. നമ്മൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബൈറ്റടക്കം വന്ന ഒരു ചാനലിലെ വാർത്ത, ആ വാർത്തയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത ആ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയാണ്, ഇപ്പോൾ ഒരു 11 മുട്ടയിട്ട ഒരു കോഴി ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, അത് വാർത്ത ചെയ്യാൻ പോകുന്ന ഒരു ബൈറ്റ് തരാൻ പറഞ്ഞാൽ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതേ രീതിയിൽ മാത്രമേ ഒരു ബൈറ്റ് കൊടുക്കാൻ സാധിക്കൂ. കാരണം അതിന് ശാസ്ത്രീയമായ കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 11 മുട്ടയിട്ടു എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ് എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹത്തെ നമുക്കിതിൽ യാതൊരു തരത്തിലും തെറ്റു പറയാൻ നമുക്ക് സാധിക്കില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറിയ ബൈറ്റടക്കം, ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വാർത്ത വന്നത് എങ്ങനെയാണെന്നും ആ വാർത്തയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ആ വാർത്ത പൂർണ്ണമായും കണ്ടതിൽ നിന്നും ആ ചാനലിലെ ആളുകൾ തന്നെ കൊടുത്തിരിക്കുന്ന നരേഷനിൽ അവർ പറയുന്നത്, ഇത് രാവിലെ 7 ഒരു മണിക്കും ഇടയിലാണ് 11 മുട്ടയിട്ടത് എന്നാണ് ആ വീട്ടുകാർ പറയുന്നത് എന്നുള്ള രീതിയിലാണ് അതിൽ നരേഷനിൽ പറയുന്നത്. എന്നാൽ ആ വീട്ടിലുള്ള ഒരാൾ ആ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു ഭാഗത്തിൽ 1-2 മുട്ട ഇട്ടത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ 10 മിനിറ്റ് കൂടുമ്പോൾ വീണ്ടും ആ ഒരു മുട്ടകൾ ഒരുപാട് ഇട്ടു എന്നുള്ളതും അവർ പറയുന്നുണ്ട്. 2 പറഞ്ഞു. അങ്ങനെ പിന്നെ അവൻ ഇങ്ങനെ ഒരു ആകാംക്ഷ, ഇനി ഉണ്ടോ ഉണ്ടോ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നൊക്കെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ മുട്ട ഇട്ടത്. മറ്റൊരു ഓൺലൈൻ ചാനലിൽ വന്നൊരു വീഡിയോ നമ്മൾ കാണുകയുണ്ടായി. അതിലും
ആ ഒരു വീട്ടുകാരൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മണിക്കൂറിനുള്ളിൽ ഇത്രയധികം മുട്ട ഇട്ടു എന്ന് പറഞ്ഞു. അതായത് ആദ്യത്തെ ഒന്നോ രണ്ടോ മുട്ട ഇട്ടത് അവർ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂറിനുള്ളിലാണ് ഇത്രയധികം മുട്ടകൾ ഇട്ടത് എന്നുള്ള രീതിയിലുമാണ് അതിലും പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഒരു മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 10 മിനിറ്റ് ഇടവിട്ട് ഇത്രയധികം മുട്ട ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. അത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോഴി ഒരു മുട്ടയിട്ട് കഴിഞ്ഞാലാണ് അടുത്ത മുട്ട ഉൽപ്പാദിപ്പിക്കാനുള്ള അതിൻ്റെ ഒരു പ്രോസസ്സ് അതിൻ്റെ ശരീരത്തിൽ ആരംഭിക്കുന്നത്. അതിനെടുക്കുന്ന ഒരു സമയം, അത് പഠന റിപ്പോർട്ടുകൾ പറയുന്നത് ഏകദേശം 20 മണിക്കൂറിന് മുകളിലാണ്. അതായത് 20 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അടുത്ത മുട്ട ഇടാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ വളരെ അപൂർവമായി ഒരു ദിവസം 2 മുട്ടയിടുന്ന കോഴികളുമുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നാടൻ കോഴികളെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ചയിൽ ചില കോഴികൾ 3 മുട്ടയൊക്കെയാണ് ഇടുകയുള്ളൂ, ചിലത് 4, 5, 6 അങ്ങനെ പോകും. അപ്പോൾ വളരെ അപൂർവമായി മാത്രം ഒരു ദിവസം 2 മുട്ടയിടുന്ന കോഴികളുമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2-ാമതിടുന്ന മുട്ട ചിലത് ഇതേ രീതിയിലായിരിക്കും. അതായത് തോടിന് വളരെ കട്ടി കുറവായിരിക്കും, എന്നാൽ തോടിന് കട്ടിയുള്ള മുട്ടയും ഇടുന്ന കോഴികളുമുണ്ട്. അത് വളരെ അപൂർവമായി മാത്രമാണ് അങ്ങനെ സംഭവിക്കാറ്. ഇനി വളരെ അപൂർവമായി ചില കോഴികളിൽ 2 മുട്ട ഒരേ സമയം ഉൽപ്പാദിപ്പിക്കാറുണ്ട്. പക്ഷെ അത് പുറത്തു വരുന്ന സമയത്ത് ഒരു ഷെല്ലിനകത്ത് തന്നെയായിരിക്കും ഈ 2 മഞ്ഞക്കരു. അപ്പോൾ അതേ രീതിയിലുള്ള, അതായത് ഒരു മുട്ട പൊട്ടിക്കുമ്പോൾ അതിന് ഉള്ളിൽ 2 മഞ്ഞക്കരുവായിട്ടും വളരെ അപൂർവമായിട്ടും കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു കാര്യം. എന്നാൽ ഇവിടെ ചാനലുകാർ പറയുന്ന ഒരു സമയദൈർഘ്യം നോക്കിക്കഴിഞ്ഞാൽ അരമണിക്കൂർ ഇടവിട്ട് ഈ കോഴി മുട്ടയിട്ടാൽ മാത്രമാണ് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ 11 മുട്ടയിടാൻ സാധിക്കുള്ളൂ. എന്നാൽ വീട്ടുകാർ പറയുന്നത് 1-2 മുട്ടകൾ അവർ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം ബാക്കി 1 മണിക്കൂറിനുള്ളിൽ ഇട്ടു എന്ന് പറയുന്നു. അപ്പോൾ ഒരു മുട്ടയിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഇട്ട് ലൈറ്റ് എത്തുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല കോഴികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു കോഴി ഒരു മുട്ടയിടുന്നതിന് എടുക്കുന്ന ഒരു സമയവും അതിൻ്റെ ബുദ്ധിമുട്ടും എന്താണ് എന്നുള്ളത്. അപ്പോൾ 11 മുട്ട 1 മണിക്കൂറിനുള്ളിൽ കിട്ടുകഴിഞ്ഞാൽ ആ കോഴി പിന്നെ ജീവനോടെ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആ കോഴി പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഇങ്ങനെ ഓടി നടക്കുമോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കൊന്ന് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം, ഈ ഒരു മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രവർത്തനം, ആ ഒരു പ്രോസസ്സ് കോഴിയുടെ ശരീരത്തിൽ നടക്കുമ്പോൾ കോഴിയുടെ ശരീരത്തിൽ നിന്നും കാൽസ്യം ധാരാളമായിട്ട് ഇതിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ മുട്ടത്തോട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതേ രീതിയിൽ ഒരു മുട്ട പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത മുട്ടയുടെ ഉൽപ്പാദനം നടക്കുന്ന സമയത്ത്, ശരീരത്തിൽ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് വീണ്ടും ഈ ഒരു കോഴിയുടെ ശരീരത്തിൽ നിന്ന് 11 മുട്ട വന്നു കഴിഞ്ഞാൽ അത്രയും കാൽസ്യം ഈ കോഴിയുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാവും. അപ്പോൾ അത്രയും കാൽസ്യം ഈ കോഴിയുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കോഴിക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. മാത്രമല്ല ആ ഒരു കോഴി മുട്ടയിടുന്ന ആ ഒരു വീഡിയോ നമ്മൾ കാണിച്ചപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇത്രയും കാൽസ്യവും നഷ്ടപ്പെടുത്തി ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ച് 11 മുട്ടയിടുന്ന ഒരു കോഴിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കാം ഒരു ആ ഒരു കോഴിക്ക് സംഭവിക്കുക, അത് യാഥാർത്ഥ്യമാണെങ്കിൽ എന്ന് ഊഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു വാർത്ത കണ്ടതിൽ നിന്നും, അതായത് ഇപ്പോൾ ഒരു മീഡിയ വണ്ണ അവതരിപ്പിച്ച ആ ഒരു വാർത്തയിൽ പറയുന്നു അവർ പറഞ്ഞതാണ്, അതായത് ആ വീട്ടുകാർ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വാർത്ത അവതരിപ്പിക്കുന്നത്. എന്ത് തന്നെ ആയാലും അതിൽ യാതൊരു ആധികാരികതയും ആ ഒരു വാർത്തയിലുള്ള വിഷ്വൽസിനോ അതിൽ പറയുന്ന കാര്യങ്ങൾക്കോ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി അതല്ല, വളരെ അപൂർവങ്ങളിൽ അപൂർവമായി അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ അവർ 2 മുട്ടയിട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. 3-ാമത്തെയോ 4-ാമത്തെയോ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പോലും അവർക്കതൊന്ന് വീഡിയോ എടുത്തിട്ടാണ് അത് അവതരിപ്പിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ വാർത്ത ചെയ്യുന്നതെങ്കിൽ, നമുക്കത് കുറച്ചുകൂടെ ആ ഒരു വാർത്തയിൽ വിശ്വാസ്യതയുണ്ട്. പക്ഷെ ഇപ്പോൾ നിലവിൽ അവർ കൊടുത്തിരിക്കുന്ന വാർത്തയിൽ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ല. ഇപ്പോൾ ഞാനിപ്പോൾ നാളെ എൻ്റെ വീട്ടിലുള്ള ഒരു കോഴി, ആ ഒരു കോഴിക്കൂട്ടിൽ ഞാനൊരു 15 മുട്ട വെച്ചുകൊണ്ട് ഞാൻ ഈ ചാനലിനെ വിളിച്ച് പറയുകയാണ് എൻ്റെ വീട്ടിലെ കോഴി 15 മുട്ട ഇട്ടു എന്ന് പറഞ്ഞാൽ ഈ ചാനൽ വന്ന് വാർത്ത ചെയ്യുമോ? അതായത് ഈ ഒരു വാർത്ത കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ഉടനെ തന്നെ അവർ വന്നത് വാർത്തയാക്കും. അത് ആധികാരികത എന്താണെന്ന് അറിയാതെ തന്നെ അത് അവർ പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരൊരു വാർത്തയായിട്ട് ചെയ്യാം. അതല്ല, ഇനിയിപ്പോൾ മറ്റൊരു കാര്യം കൂടെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എമു എന്ന് പറയുന്ന പക്ഷിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുട്ടയെ കിട്ടും. അപ്പോൾ ചെറിയൊരു കോഴീനെ വീട്ടിൽ മുട്ടയിടുന്ന ഒരു ചെറിയ കോഴിയെ വെച്ചിട്ട് ഈ എമുവിൻ്റെ മുട്ട കൊണ്ടുവന്ന് ഞാൻ ഈ കൂട്ടിൽ വെച്ചുകൊണ്ട് പറയാണ്, ഇവരെ വിളിച്ചിട്ട് പറയാണ്, അതായത് നിങ്ങൾ ഇപ്പോൾ എൻ്റെ വീട്ടിലെ കോഴിയേക്കാൾ വലിപ്പമുള്ള മുട്ടയാണ് കോഴി ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവർ വന്ന് വാർത്ത ചെയ്യും.
അവർ പറയും ഇതിൽ യാഥാർത്ഥ്യം എന്താ ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ അദ്ദേഹം പറയുന്ന അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ വാർത്ത ചെയ്യും. അപ്പോൾ ഇവർക്ക് ന്യായീകരിക്കാം അത് ഞങ്ങൾ യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു വാർത്തയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ? ഇപ്പോൾ അവരത് വീഡിയോ എടുത്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾക്കത് വാർത്തയാക്കാം. അതല്ല, ഇനി ആ കോഴിയെ കൊണ്ടുപോയി ഇതുമായി ബന്ധപ്പെട്ട് നല്ല പഠനം നടത്തുന്ന ആളുകളുടെ അടുത്ത് ആ കോഴിയെ കൊണ്ടുപോയി അവരൊരു സി സി ടി വി ക്യാമറ പോലെ വെച്ചുകൊണ്ട് ആ കോഴി ഇനിയിപ്പോൾ 11 മുട്ട ഇടണമെന്നില്ല, ഒരു 4-5 മുട്ട ആ കോഴി കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടാലും അത് അത്ഭുതമാണ്, നിങ്ങൾക്ക് വാർത്തയാക്കാം. നല്ല രീതിയിൽ ആധികാരികമായി തന്നെ നിങ്ങൾക്കത് നിങ്ങൾക്ക് സംരക്ഷണം ചെയ്യാം, എയർ ചെയ്യാം. അതല്ലാതെ ഇവിടെ എന്താണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്? കോഴിക്കൂട്ടിൽ 11 മുട്ടയുണ്ട്, കോഴി ആ പരിസരത്ത് നടന്ന് എന്തൊക്കെയോ കൊത്തിപ്പെറുക്കുന്നുണ്ട്, അത് കാണിച്ചുകൊണ്ട് പറയുകയാണ് ഇത് ഈ കോഴിയിട്ട മുട്ടയാണെന്ന് അവർ പറഞ്ഞു എന്ന് പറഞ്ഞ് വാർത്ത ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നാളെ ഞാൻ വിളിക്കാം ഒരു എമുവിൻ്റെ മുട്ട ഇന്ന് സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ നാളെ വിളിച്ചിട്ട് ഞാൻ പറയാം എൻ്റെ വീട്ടിലെ കോഴി കോഴിയേക്കാൾ വലിയ മുട്ടയിട്ടു, അപ്പോൾ നിങ്ങളൊന്ന് വന്ന് ഇതൊന്ന് വാർത്തയാക്കി ചെയ്യുക. അപ്പോൾ ട്രിക്സ് ചാനലിലൂടെ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. കാരണം അത് ആ കോഴി ഇട്ട മുട്ട തന്നെയാണ്, ആ 11 മുട്ടയും ആ കോഴി ഇട്ടതാണെങ്കിൽ അത് വലിയ അത്ഭുതം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ 11 ഇടണ്ട, 4-5 ഇട്ടാലും അത് അത്ഭുതം തന്നെയാണ്. പക്ഷെ അതിന് ഈ വാർത്ത ചെയ്യേണ്ട രീതി ഇതായിരുന്നില്ല. അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ, ആ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ അവർക്കത് വീഡിയോയിൽ പകർത്താം. ഇന്നിപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണും കാര്യങ്ങൾ ക്യാമറ ഫോണൊക്കെ ഉള്ള കാലഘട്ടമാണ്. ഇനി അതല്ലെങ്കിൽ ആ കോഴിയെ നിരീക്ഷണത്തിന് വിധേയമാക്കി അതിനുശേഷം അവരുടെ പഠന റിപ്പോർട്ടോടുകൂടി അവരൊരു വാർത്ത ചെയ്യുകയാണ് വേണ്ടത്. അത് യാഥാർത്ഥ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും അതേപ്പറ്റി നമുക്ക് പഠനങ്ങൾ നടത്താം. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, ശാസ്ത്രീയമായിട്ട് അതിനുള്ള വിശദീകരണം എന്താണെന്ന് നമുക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താം. അതല്ലാതെ നിലവിലെ സാഹചര്യത്തിൽ അതിനെ യാതൊരു തരത്തിലും ഒരു വാർത്തയായിട്ട് പോലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ, നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിവിടെ സബ്സ്ക്രൈബ് ചെയ്യാം, ഇവിടെ തുടരാം. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇത് തന്നെയാണ് പറയാനുള്ളത്, താല്പര്യമുള്ള ആളുകൾ മാത്രം ഇവിടെ തുടർന്നാൽ മതി. ഇനി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തുടർന്ന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പേജ് ലൈക്ക് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടും നമ്മളിതുവരെ ചെയ്ത പ്രോഗ്രാമുകളും അല്ലെങ്കിൽ ഇത് തുടങ്ങാനുണ്ടായ സാഹചര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട്, അതിനുള്ള മറുപടിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും ഗുഡ് ബൈ.